ഒരു ഒരു മീറ്റർ നീളവും ഒരു 40 വണ്ണമുള്ള അല്ലെങ്കിൽ ഒരു 50 സെൻറ്റിമീറ്റർ വണ്ണമുള്ള ഒരു ചന്ദന കാതലിൻ്റെ വില 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും അടയ്ക്കാം. അപ്പോൾ ഇതിന് മനസ്സിലായല്ലോ വന്യമൃഗങ്ങളുള്ള കാട്ടിൽ കൂടെ എന്തുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് അവിടെ വരുന്നതെന്നുള്ളത്. ഒരു 50 കിലോ ചന്ദനം എന്ന് പറയുമ്പോൾ, ഒരു കിലോ ചന്ദനം 50 കിലോ ചെത്തി എടുക്കുന്ന കാതൽ കാട്ടിൽ കൊണ്ടിട്ട് ചെത്തി എടുത്ത് കൊണ്ടുപോയാൽ ഇവിടുന്ന് വെട്ടി കൊടുക്കുന്നവനെ ഇൻഫോർമർക്കോ കിട്ടുന്ന നിസ്സാരമില്ലായിരിക്കും. നമ്മളൊരു ഒരാളെ പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അവിടെ അവൻ്റെ ഒരു വീട്ടിലെ ഒരു ഗാർഹിക പ്രശ്നം, അവൻ്റെ സഹോദരിയും കണ്ടു, അവർക്ക് 40,000 രൂപ കൊടുക്കണം ഒറ്റ വര വകുടെ വന്നിട്ട് ചുവന്ന് അമരാവതി എത്തിയപ്പോൾ 40,000 രൂപ കൊടുത്തു. പക്ഷേ മറ്റേ ആൾ വിൽക്കുന്നത് 25 ലക്ഷത്തിനായിരിക്കും. സ്വർണത്തേക്കാൾ വിലയുള്ള സാധനമാണ് മറയൂരിലെ ചന്ദനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാഭാവിക ചന്ദനമരങ്ങൾ വളരുന്ന ഒരു വനപ്രദേശമാണ് മറയൂരിൽ. ഇത് 1900 മുതൽ തന്നെ ചന്ദന റിസർവുകളായി സംരക്ഷിച്ചു വരുന്ന പ്രദേശമാണുള്ളത്. മറയൂർ റേഞ്ചും കാന്തല്ലൂർ റേഞ്ചിലുമായിട്ട് ഏതാണ്ട് 55,000 ചന്ദനമരങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംരക്ഷിച്ചു വരുന്നത്. ഇപ്പോഴാണ് ഇതിനു മൊത്തം ഈ ഫെൻസിങ്ങൊക്കെ, അന്ന് ഫെൻസിങ് ഇല്ലായിരുന്നു. അപ്പോൾ ഇവർ ഏതിൽ വേണമെങ്കിൽ ഇവർക്ക് കയറാം വന്ന്. അപ്പോൾ അടിമാലി നിങ്ങൾക്ക് ഇവർ ജീപ്പിൽ ഇങ്ങനെ ആൾക്കാർ ഈ കള്ളന്മാരെയൊക്കെ കൊണ്ട് ചുമ്മാ ഇറക്കി വിടുക അങ്ങോട്ട്. എന്നിട്ട് ഇവർ ഇവിടുന്ന് മുറിച്ചിട്ട് ചട്ടപ്പനാറ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറം കൊണ്ട് കടത്തി അന്നേരം ജീപ്പ് വരും, ജീപ്പിൽ കയറ്റുക കൊണ്ടുപോകും. ഇത് തന്നെ പരിപാടി. ഒരു വർഷത്തിൽ ഏകദേശം 450 കുറ്റകൃത്യങ്ങൾ, ചന്ദന കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വർഷം തന്നെ 2500 മരങ്ങൾ നമുക്ക് ആ കാലയളവിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറയൂരിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കോട്ടുള്ള ചെരുവിലുള്ളൊരു പ്രദേശമാണ്, തമിഴ്നാടുമായി വളരെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലവുമാണ്. ചന്ദന മോഷ്ടാക്കൾ ഭൂരിഭാഗവും തമിഴ്നാട്ടിലെ സേലം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് മുൻകാലങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. അവർക്ക് കാടിനുള്ളിൽ കൂടി തന്നെ, തമിഴ്നാടിൻ്റെ കാടിനുള്ളിൽ കൂടി തന്നെ പ്രവേശിച്ച് മറയൂരിലെ ചന്ദനക്കാടുകളിലേക്ക് എത്താനുള്ള നിരവധി വഴികൾ വനത്തിനുള്ളിൽ കൂടി തന്നെ ഉണ്ടായിരുന്നു. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 പേര് ഇറങ്ങുന്നത്, ഏറ്റവും കുറഞ്ഞത് 15 പേരാണ്. അന്ന് നമ്മുടെ ഈ പാളപ്പെട്ടി വണ്ണാന്തറയിലുള്ള വാച്ചർമാർ അവിടെ നിന്ന് ഒരാൾ വരും. അവരും ഇങ്ങനെ കാട്ടിക്കട പോകുന്ന നേരത്ത് അവർക്കറിയാം താഴെ നാൾ കയറി വരുമ്പോൾ. അപ്പോൾ അവർ നമ്മുടെ തന്നിട്ട് പറയും ഇത്ര പേരും മുകളിലോട്ട് കയറി വരുന്നത്. അവർ വരുന്ന കുറേ പരമ്പരാഗതമായ റൂട്ടുകളുണ്ട്. ഇപ്പം പാളപ്പെട്ടി ഊരിലേക്ക് ആ അവിടെ എത്താൻ തന്നെ 3-4 വഴികൾ, അവിടെ നിന്ന് താഴെ ചുങ്കം വഴിയും ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി വഴിയും അമരാവതി വഴിയും ഒക്കെ വരാൻ പറ്റി ഒരു ഒരു വഴിയല്ല 3-4 വഴികൾ അവിടെ തന്നെയാണ്. ഇവർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസം 5 ദിവസം എടുത്തിട്ടാണ് ഈ സേലം, അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാർ. ഏറ്റവും കൂടുതൽ പ്രതികൾ സേലം ആത്തൂര് സൈഡിൽ നിന്നുള്ള പ്രതികളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കരിപ്പന്തോട്ടത്തിനകത്ത് ചിലപ്പോൾ 2 ദിവസം കിടക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഈ പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ലെമൺ സാധനമൊക്കെ ഉണ്ടാക്കി ഇവരുടെ കയ്യിൽ വെക്കുകയാണെങ്കിൽ അത് 2-3 ദിവസമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. അതിൽ നിന്ന് കുറച്ച് കഴിക്കുന്നത് ഈ കരിമിത്തോട്ടത്തിൽ ഇവർ കിടക്കും. ആയുധങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. അങ്ങനെയാണ് അവർ ഈ വഴികളിലൂടെ വന്ന് ഇവിടെ വന്നിട്ട് ഈ സാധനം ഒരു മരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കില്ല. എത്രയും പെട്ടെന്ന് ഇതിനെ എത്രയും വെയിറ്റ് കുറച്ചുകൊണ്ട് പോകാൻ, അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫീൽഡിൽ നിന്ന് കിടക്കുക, എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന അതിൻ്റെ പുറന്തൊലി പെട്ടെന്നൊരു ചെത്തി എത്തുന്നു, അവിടെ നിന്ന് വിട്ടുപോകുന്നു അടുത്ത സ്ഥലത്തേക്ക്. മാക്സിമം അതിലേക്ക് അവർ സേഫായിട്ടൊരു ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അടുത്ത അതിൻ്റെ വെള്ളം എത്തിക്കളയുന്നു. അങ്ങനെ ഇതിൻ്റെ കാതല് മാത്രമേ കൊണ്ടുപോകൂ. കൊണ്ടുപോകാൻ പാകത്തിനായിട്ട് ഇതിനെ ബില്ലറ്റ്, അതായത് ഒരു ഒരു ഒരടി വേറ്റത്ത് കെട്ടി വെച്ച് കൊണ്ടുപോകാനുള്ള പാകത്തിനുള്ള ഇതാക്കിയിട്ട് ഇവർ കട്ട് ചെയ്തു വയറ്റത്ത് കെട്ടി വെച്ചിട്ട് ഒന്നെങ്കിൽ 3-6 വഴിക്ക് പോകും, അല്ലെങ്കിൽ ഉടുമ്പ ഇതിൽ പോകും ചിന്നാറ് വഴിക്ക്. വന്യമൃഗങ്ങളുണ്ട്, വന്യമൃഗങ്ങളെ നോക്കണം. അതിൻ്റെ കൂടെ കള്ളന്മാരെവിടെങ്കിലും പതിനിരിപ്പുണ്ടോ എന്ന് നോക്കണം. കാരണം നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ, ഇപ്പം നമ്മൾ ഒരു കള്ളൻ ഇപ്പോൾ ഒരു ചന്ദനം മുറിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ വൈകിട്ട് തൊട്ടോ അല്ലെങ്കിൽ അവൻ തലേന്ന് തൊട്ടോ 2 ദിവസം തൊട്ടോ ഒക്കെ നമ്മൾ വാച്ച് ചെയ്തിട്ടായിരിക്കും ഒരു മരം മുറിച്ച് കൊണ്ടുപോകാനായിട്ടിരിക്കുന്നത്. അവൻ നമ്മുടെ ഓരോ നീക്കങ്ങളും നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങുന്ന സമയത്തായിരിക്കും, നിമിഷ നേരം കൊണ്ടായിരിക്കും അവൻ മുറിച്ച് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ വിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര പണിയൊന്നുമല്ല. ഈ കാട്ടിക്കൂടെ ആനക്കാട്ടിക്കൂടെ വേണം ഇത് കടത്തിക്കൊണ്ടുപോകാൻ. ഈ കൊണ്ടുപോയാൽ ഇവർക്ക് എന്ത് കിട്ടുമെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഇവർക്ക് ചിലപ്പോൾ നിസ്സാര പേശിക്കാനും. ഇത് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ മാനേജ്മെൻറ്റ് പുറം പാർട്ടികളാണ്. ഇവർ ഇവിടുന്ന് ഈ റൂട്ടിൽ നിന്ന് ചെക്ക് പോസ്റ്റ് കടത്തിക്കൊണ്ടുപോകുക, കാട്ടിക്കൂടെ തന്നെയാണ് ഇവരുടെ യാത്ര.
ജീവൻ പണയം വെച്ചാണ് അവരും പോകുന്നത്. മറയൂര് വന്ന് കുറച്ചുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ വണ്ണാന്തുറ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്ന് മരങ്ങൾ തുടർച്ചയായിട്ട് പോകുന്നുണ്ടായിരുന്നു, ചന്ദന മരങ്ങൾ. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം നമുക്ക് ഒട്ടും അവിടെ ഉള്ളവർക്കെല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ടാക്കി അടുപ്പിച്ച് മരങ്ങളൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി, പാളപ്പെട്ടി കുടിയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് അവിടെ പ്രതികൾ. അതിനകത്ത് നിന്ന് അവരറിയാതെ പുറത്തുനിന്ന് ആരും എന്തായാലും ഈ പാളപ്പെട്ടി എന്ന് പറയുന്ന വണ്ണാന്തുറ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധി വരുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ എന്തായാലും പുറത്തുനിന്ന് ഒരാൾ കയറില്ല, പാളപ്പെട്ടി കുടിയിലുള്ളവർ അറിയാതെ കയറില്ല. ഈ പരമ്പരാഗതമായി പുറത്തുനിന്ന് വരുന്ന, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കള്ളന്മാർ അവലംബിക്കുന്നതും മുറിക്കുന്നതുമായ രീതികൾ, ഇപ്പോൾ ഒരു ഒഫൻസ് നടക്കുമ്പോൾ നമുക്ക് ആ സ്ഥലത്ത് ചെന്നാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് അതിൻ്റെ അറപ്പ് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് പുറത്തുള്ള പണിയാണോ കളത്തിലെ പണിയാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയപ്പോൾ അതൊന്നും പുറത്തുനിന്ന് വന്ന് ചെയ്യുന്ന ഒരു രീതിയല്ല. അത്രയും ഇൻറ്റീരിയർ ആയിട്ടുള്ള ഏരിയയിൽ അത്രയും വാച്ചർമാർ ചുറ്റുമുള്ള സ്ഥലത്തു നിന്ന് വന്നിട്ട് ചന്ദനം അടിക്കടി പെട്ടെന്ന് ഒന്ന് പോയി ഒരു ഗ്യാപ്പും ഇല്ലാതെ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പോവുക, ഈ നിലയിൽ വന്നപ്പോഴാണ് നമുക്കിത് പ്രാദേശികമായിട്ടൊന്ന് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരു ഈ വൈകിട്ടൊക്കെ പോയി അവിടെ കയറി പിടിക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്നതല്ല. അങ്ങനെയാണ് ഞങ്ങൾ ഉടനെ നമ്മളെ ഡി എഫ് ഒയും റേഞ്ച് ഓഫീസർമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അങ്ങനെ കാന്തല്ലൂർ റേഞ്ച് ഓഫീസറെ പോയി കണ്ടിട്ടാണ് ഈ സമയം 2-3 മണി സമയത്തിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഡി എഫ് ഒയും ആർഒയും എല്ലാവരുടെ ചേർന്നിട്ട് ഒരു 30 പേരോളം ഉള്ള ഒരു ടീം ഞങ്ങൾ പാളപ്പെട്ടി കൂടി രാത്രിയിൽ റെയ്ഡിന് കയറുകയാണ്. അതൊരു രാത്രി 2 മണിയോടുകൂടിയാണ് ഞങ്ങൾ കയറുന്നത്. ഈ പറയുന്നതാണ് ഒരു വെട്ടവോ ഒന്നും ഇല്ല, ആനക്കാടിനകത്തുകൂടിയാണ് കയറുന്നത്. ഒരു ടോർച്ച് വെട്ടവോ ഒന്നും, മൊബൈലിൻ്റെ വെട്ടം പോലും അടിക്കാതെയാണ് കയറിപ്പോകുന്നത്. ഇഷ്ടംപോലെ ആനയാണ്, പോകുന്ന വഴിക്കെല്ലാം ആനയാണ്. പക്ഷേ ആന ഉണ്ടെങ്കിലും നമുക്കത് ആ എയിം നോക്കി പോകുന്നുണ്ട്. നമ്മൾ പരമാവധി സൈലൻ്റായിട്ട് ആന നിൽക്കുന്ന സ്ഥലം മാറി സൈഡിൽ കൂടെ ഞങ്ങൾ പാളപ്പെട്ടി ചെന്ന രാത്രി പകുതി സ്റ്റാഫ് വന്നതും ഇവിടെ നിന്ന് പകുതി വഴിക്ക് വണ്ടി ഇട്ടിട്ടാണ് നടന്ന് വണ്ണാന്തര വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി അധികം ഓടുന്നത് കൊണ്ട് കഴിഞ്ഞാൽ തന്നെ പ്രതികൾക്ക് മനസ്സിലാവും പോകുന്ന വഴിക്ക് ഇടക്കടമെന്ന് പറഞ്ഞവിടെ അവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനിട്ട പാളപ്പെട്ടിയിലേക്ക് ഇപ്പോൾ ഫോൺ സൗകര്യമായോടി പാളപ്പെട്ടിയിലേക്ക് മെസ്സേജ് പാസ് ചെയ്യും. ഇല്ലെങ്കിൽ വണ്ണാന്തരയിലുള്ള പ്രതികൾക്ക് ഇതിനവർ ഫോർഷ വണ്ടി ഒന്നിൽ കൂടുതൽ അങ്ങോട്ട് വന്നിട്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല, നിങ്ങൾ നോക്കി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അവർ മെസ്സേജ് കൊടുക്കും. ഈ പ്രതികളുടെ എല്ലാ വീടും ഒരേപോലെ തന്നെ റെയ്ഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു പ്രതിനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ പ്രതി അറിയാം. പലപ്പോഴും റെയ്ഡ് നടക്കുമ്പോൾ സ്ത്രീകളടക്കം, നമ്മൾ ഈ പല തമിഴ് സിനിമകളിലൊക്കെ കാണുന്നതാണ്, സ്ത്രീകളടക്കം കൊടുവാളും വാക്കത്തിയും ഒക്കെ ആയിട്ട് ആണുങ്ങളെക്കാൾ ധൈര്യപൂർവ്വം ഈ സ്റ്റാഫിനെ പ്രതിരോധിക്കുന്നൊരു സംഗതി അവിടെ ഉണ്ട്. അവരെത്ര താഴെ നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചാലും അവർക്ക് ഊടുവഴികളിലൂടെ അവർ വന്ന് നമ്മളെ ചെറുക്കും, അല്ലെങ്കിൽ അവർ താഴത്തെ കുടികളിൽ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യും. താഴെ ഒരു കുടിയുണ്ട് അവരുടെ. ഇതിനകത്ത് ഈ 30 പേരിൽ 3 ലേഡീസാണ്, ഓരോ ടീമിൽ ഓരോ ലേഡി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10 പേരടങ്ങുന്ന 3 ടീമായിട്ട് തിരിഞ്ഞിട്ട് ഈ പാളപ്പെട്ടി കൂടി അന്ന് ഞങ്ങൾ അങ്ങ് വളയുവാണ് ചെയ്യുന്നത് മൊത്തം. അപ്പം തന്നെ നമ്മളിങ്ങനെ കുടിയുടെ അടുത്തോട്ട് ചെന്നപ്പോൾ തന്നെയും പട്ടിയുടെ ബഹളവും നിറയെ പട്ടികളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഓരോ പ്രതികളുള്ള ആ വീടുകൾ, ഓരോ വീടും ഞങ്ങൾ 10 പേര് വെച്ചിട്ട് വളഞ്ഞിട്ട് ഇപ്പം ഞാൻ അടങ്ങുന്ന ടീം ഇതുപോലെ ചെന്ന് കയറുന്നു. ഒക്കെ ചെന്ന് കയറിയപ്പോഴത്തേക്ക് ആദ്യം കതകി നമ്മളൊന്ന് തട്ടി നോക്കി, അപ്പം തുറക്കുന്നില്ല. തുറക്കാതായപ്പോഴത്തേക്ക് ചവിട്ടി തുറന്നു. ചവിട്ടി തുറന്ന് നമ്മൾ ചെന്നപ്പോൾ തന്നെയും പ്രതിയും ഭാര്യയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ചാടി എഴുന്നേറ്റിട്ട് അപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള 2 പേര് പ്രതിയെ കയറി അങ്ങ് പിടിച്ചു. പെട്ടെന്ന് ഈ സ്ത്രീകൾ ബഹളം വെച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ അങ്ങ് ബാക്കിയുള്ള തൊട്ടടുത്തെല്ലാം വീടുകളാണ്, അവരെല്ലാം വരുവാണ് കതക് തുറന്നിട്ട്. അപ്പോഴത്തേക്കും അവിടെ ഒരു ഭയങ്കര ബഹളമായി, പട്ടികളുടെ ബഹളം അത് അതൊരു വശത്ത്. അപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഇറങ്ങി വന്ന് ഈ പ്രതിയും കൂടി ഇങ്ങ് പിടിച്ചു. പിടിച്ചപ്പോഴത്തേക്ക് നമ്മളെ ഇവരെല്ലാവരും കൂടെ അങ്ങ് വളഞ്ഞു, നമ്മുടെ ആ ഒരു ടീമിനെ മൊത്തം ഇവരങ്ങ് വളഞ്ഞു. അപ്പോൾ നമുക്കറിയാം അവിടെ വച്ച് നിന്നാൽ കൊണ്ടുവരൽ നടക്കുകയല്ല. അങ്ങനെ നമ്മൾ രണ്ടും കൂടി കാട് വഴി ഓടി ഓടി കുറേ ദൂരം ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് അവനെ ബാക്കിലിട്ട് കൂട്ടി അവിടെ വെച്ച് അവൻ കുറേ ബലമൊക്കെ പ്രയോഗിച്ചു. അവസാനം പറ്റില്ല എന്നായി. പിന്നെ നമുക്ക് വഴി തെറ്റി ഉള്ള ഞാൻ വളരെ വഴി അറിയാമെന്നുള്ളവരാണെങ്കിലും നമുക്ക് തെറ്റി. ഇവിടെ ഇവനെ കൊണ്ട് തന്നെ വഴി പറയിച്ച് വളരെ തന്ത്രപരമായി നമ്മൾ നിമിഷ നേരം കൊണ്ട് താഴെ എത്തുകയാണ് ഉണ്ടായത്. ഇപ്പം ആലോചിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ അന്നേരം എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഇവർ വാക്കത്തിയും ഒക്കെ പിടിച്ചോണ്ടാണ് വരുന്നത്, നമ്മൾ ജീവന് കൈ പിടിച്ചോണ്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു അത്. കാരണം അവരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് പോലും, കാരണം അവർക്ക് മുന്നും പിന്നും ഒന്നും നോക്കാനില്ല, അവരെന്തും ചെയ്യും. നമ്മൾ ഈ മുമ്പ് നിൽക്കുന്നതൊന്നും അവരുടെ ആരും അല്ലല്ലോ. എൻ്റെ ജീവൻ കൈ പിടിച്ചോണ്ട് ഓടിയ ഒരു നിമിഷമായിരുന്നു. അപ്പോൾ ഈ ഓടുന്ന സമയത്ത് പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ.
പിന്നീട് സംഭവിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പളനിസ്വാമിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രതിയെ കൂടെ അന്ന് പകല് നമ്മൾ തന്ത്രപൂർവം വിളിച്ചു വരുത്തുകയും അവൻ അറിഞ്ഞിട്ടില്ല ഈ സംഭവമൊന്നും, അവനെയും കൂടി അറസ്റ്റ് ചെയ്യേണ്ട. ഇതിനെ തുടർന്നാണ് ആ വെടിവെയ്പ്പുണ്ടാകുന്നത്. ഇതിലെ ഒരു പ്രതിയായുടെ അനിയനായിട്ടുള്ള ഒരു മണികണ്ഠൻ എന്ന് പറയുന്ന ആളാണ് ഈ ചന്ദ്രികയെ വെടിവെക്കുന്നത്. ഇവർ ആദ്യം നമ്മുടെ വൈൽഡ് ലൈഫിൻ്റെ നമ്മുടെ സ്റ്റാഫ് വൈകിട്ട് ഡ്യൂട്ടിക്ക് പോകുന്ന ഷെഡുകളുണ്ട്. ആദ്യം ഇവർ കഞ്ചാവും മരുന്നുമൊക്കെ അടിച്ച് സെറ്റായി തോക്കുമൊക്കെ ആയിട്ട് ഈ ഷെഡുകളിൽ പോയി, അവിടെ ഒരു ഏറുമാടം ഉണ്ടായിരുന്നു, അവിടെ ജസ്റ്റ് സ്റ്റാഫ് അവിടുത്തെ സ്റ്റാഫ് പോയി ഇരുന്നിട്ട് ഫീൽഡിൽ പോകുമായിരുന്നു. പക്ഷേ ഇവർ ഒരു 2 മിനിറ്റ് മുമ്പ് താമസിച്ചിരുന്നുവെങ്കിൽ അയാളെ തട്ടേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ 2-3 ഷെഡുകളിലൊക്കെ പോയി സ്റ്റാഫിനെ കിട്ടാതെ വന്നിട്ട് ഇവർ വരുന്ന വഴിക്കാണ് ഈ ഇവരെ കാണുകയും ഇവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയും വെടിവെക്കുകയും ചെയ്യുന്നു. ഇടുക്കി മറയൂരിൽ ആദിവാസി യുവതി മറയൂർ കേന്ദ്രീകരിച്ചുള്ള ചന്ദ്രക്കടത്ത് സംഘത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘവും. സംഭവം എനിക്ക് അന്ന് ഞാൻ ഡ്യൂട്ടിലുള്ള സമയമാണ്. അപ്പോ 10:11 ഒരു വെടിയുടെ ഒച്ച കേട്ടു. അപ്പൊ ഞാൻ ഓർത്ത് എപ്പോഴും ഈ ആനശല്യത്തെ കൊണ്ടു ഞാൻ ഓർത്ത് ഈ ആനയ്ക്കായിരിക്കും പടക്കം ഇട്ടതായിരിക്കും. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു പുരമുണ്ട് വാച്ചറുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അങ്ങോട്ട് കറങ്ങാൻ പോയിട്ട് വന്ന് പറയുക, അവിടെ എന്താണ്ടോ ഒരു സംഭവമാണ്, ഭയങ്കര കരച്ചൽ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അത് എന്തെന്ന് പോയി നോക്കിയിട്ട് വന്നേറെന്ന് പറഞ്ഞു. അടുത്ത ഷെട്ട് പുള്ളി എടുത്തും പോയി ചോദിച്ചു ഇത് എവിടെ എന്താ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനും പറയുക ഇത് ഒരു വെടിയുടെ ഒച്ച കേട്ട്, അത് എന്നാ സംഭവമെന്ന് അറിയത്തില്ല, പിന്നെ അവിടെ കരയുന്ന ഒച്ച കേൾക്കും കേൾപ്പുണ്ട്, വേണമെങ്കിൽ വാ പോയി നോക്കുമ്പോൾ. പോയി നോക്കുമ്പോൾ എന്നതാണ് സംഭവം. പുള്ളിക്കാരത്തി മരിച്ചു കിടക്കും. അങ്ങനെ ആ ചാച്ചുവേലിൻ്റെ ചന്ദനം പോയതിൻ്റെ അന്വേഷണം ആയിട്ട് ബന്ധപ്പെട്ട് അവസാനം അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതി അറസ്റ്റ് ചെയ്തു. അവൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്ന് ഏകദേശം 8-9 പേരെ തന്നെ അന്ന് ഒറ്റ രാത്രി അന്ന് നമ്മൾ പിടിക്കപ്പെടുന്നൊരു സ്ഥിതി വന്നു. അപ്പോൾ അതിനെ തുടർന്ന് അതിലൊരു പ്രധാന പ്രതി അയാൾ ഇവിടെ നിന്ന് മുങ്ങി. പക്ഷേ ഇവിടെ നിന്ന് ഇതിൽ പിടിച്ച ഒരു പ്രതിയുടെ മൊഴിക്കകത്തൊക്കെ അവനും ഇതിനകത്ത് പങ്കാളിയാണ് എന്നുള്ള നിലയിൽ മൊഴിയുണ്ടായിരുന്നു. അവൻ്റെ ഓട്ടോ നമ്മൾ പിടിച്ചു. ഈ ഓട്ടോറിക്ഷ ഇറക്കിയ പിടിച്ചപ്പം അതിൽ ആ പയ്യൻ്റെ ഓട്ടോറിക്ഷ ബോണ്ട് വെച്ചിറക്കി കൊടുക്കണമെന്ന് പറഞ്ഞൊരു തർക്കം വന്നു മറ്റുള്ള പ്രതികളോട്. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ചന്ദനം കയറ്റിയത്, അപ്പോൾ എനിക്ക് ഇത് ഇറക്കിത്തരണം എന്ന് പറഞ്ഞു. അപ്പം ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തമിഴ്നാട് പോലീസുകാർ ഇവിടെ വന്നു ഞങ്ങളത്. എന്നിട്ട് പറഞ്ഞു ഉടൻപെട്ട റെയിൽവേ ട്രാക്കിൽ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്, അതിനകത്ത് മറയൂരിൻ്റെ ഏതാണ്ട് ഇതൊക്കെ ഉണ്ട് സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പയ്യൻ ബാക്കി എല്ലാവരുടെ പേരും പറയും എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ തന്നെയാണ് ഈ മറ്റുള്ള കൂട്ടുപ്രതികളെ കൊണ്ട് ഇവനെ കൊല്ലിച്ചത്, ഒന്നിലെ നിങ്ങൾ അവനെ കൊല്ലണം എന്നും പറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഞാൻ അവനെ തള്ളിയിട്ട് അവൻ്റെ ഇവിടെ കയറിയിരുന്നു, കാല് പിടിച്ചു, വേറൊരുത്തൻ നെഞ്ചി കയറിയിരുന്നു കൈ പിടിച്ചു, മറ്റവൻ പുറത്തുനിന്ന് കഴുത്തിനെ അറുത്ത് മാറ്റി. അതിലൊരുത്തൻ പറയാണ് ഇതിൽ 2 പേരാണ് ഞങ്ങൾ കൊല്ലാൻ വേണ്ടി, അതിൽ ഒരുത്തന്നെ കൊന്ന് ഞങ്ങൾ, ഇനി ഒരാളാണെന്ന് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ് ഇവിടെ മേലാടിയിൽ അന്ന് ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കും, മേലാടിയിൽ ഒരു സാറുണ്ട്, സാറിൻ്റെ പേരെന്നെന്ന് അറിയാൻ പാടില്ല, പുള്ളിയാണ് ഈ ഞങ്ങളെയൊക്കെ പിടിക്കാൻ കാരണക്കാരുണ്ട്. അപ്പോൾ പുള്ളീനെ കൊല്ലാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തു, എങ്ങനെയാണോ കൊല്ലണമെന്ന് ചോദിച്ചു. അന്നേരം കഴിഞ്ഞ് പുള്ളി നൈറ്റൊക്കെ ഇറങ്ങി നടക്കുമല്ലോ, ആ സമയത്ത് പിടിച്ചു നിർത്തിയിട്ട് സയനോട് വെച്ച് കുത്തിക്കൊണ്ടു. ഈ മാങ്കുളത്ത് ഈ നമ്മൾ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഭയങ്കരമായി മുൻകാലങ്ങളിൽ ചന്ദനക്കടത്ത് നടന്നിരുന്ന ഒരു സ്ഥലവും ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ഉള്ള ഏരിയയാണ്. കുറച്ച് ഉള്ളിലാണ് ഈ പോകുന്ന വഴി മുഴുക്കുകയും അങ്ങ് താഴെന്നൊരു വിളി വന്നാൽ നമുക്കൊരു വണ്ടി കൊണ്ട് പുറത്തു വരാം, അങ്ങനെ വന്ന ചരിത്രമില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി, നമ്മൾ ഒരു 3-4 പേര് മഫ്തി പോയി ആദ്യം രാത്രി അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ തന്നെ 2 വാച്ചർമാർ അവിടെ ഉണ്ടായിരുന്നു, അവർ നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. അവരുടെ വീട്ടിൽ പാർപ്പിച്ചിട്ട് അവർ ഒരു നേരായ വഴിയിലൂടെ അല്ലാണ്ട് ഒരു ഉള്ളിലൊരു വഴിയിൽ കൂടെ നോക്കി അവൻ ഉണ്ടെന്ന് അവർ കൊണ്ടുവന്ന് 2 പേരും കൂടി കൊണ്ടുവന്ന് തന്നെയാണ് നമുക്ക് ആൾ വീട്ടിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തി
അപ്പോൾ ആദ്യം നമ്മൾ കയറുകയായിരുന്നു. കയറുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ എന്താ സംഭവം എന്നറിയില്ല, ചെന്നപ്പോൾ ആർക്കും എടുക്കാൻ പറ്റാത്തൊരു കൊടുവാളുമായിട്ട് ആശം നിൽക്കുക. അവിടെ നിന്ന് ഇറങ്ങി ഈ ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ തോട്ടിൽ നിൽക്കുക. അപ്പോൾ ഇവർ വാക്കത്തിയായിട്ട് നിൽക്കുക, പാമ്പുള്ള ആൾക്കാരും വെട്ടും തോട്ടിൽ നിന്ന് കയറിയ വെട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അന്നേരമാണ് ദോര വണ്ടിയായിട്ട് വന്നെ, ദോര വണ്ടി വന്നു, ദോരയുടെ വണ്ടി ഇറങ്ങി. അത് ഈ വണ്ടി അവരെ ഇവർ രക്ഷപ്പെടുത്താൻ വേണ്ടി വണ്ടി തിരിച്ചെടുത്തപ്പം പത്തൊമ്പത് പേര് വളഞ്ഞു നിൽക്കുക. വളഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ വണ്ടി, നീ വണ്ടി നിർത്തിയില്ലെങ്കിൽ നിന്നകത്ത് നിന്ന് കിട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരെ ഇറക്കി വിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടത്തിലുള്ളവർ നമുക്ക് രക്ഷപ്പെടുത്താനോ പറ്റുള്ളൂ. ആ രീതിയിൽ നമ്മൾ വണ്ടി എടുത്ത് വെട്ടിയത്. ഈ ചന്ദനമോഷണത്തിൽ പങ്കെടുക്കുന്നതിനൊരു കാരണമുണ്ട്. ആ കാരണം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ കാരണം കണ്ടെത്തി ആ കാരണത്തെ നമ്മൾ ഇല്ലാതാക്കുക. മിക്കവാറും ആളുകൾ കണ്ടെത്തുന്ന കാരണമെന്ന് പറയുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നേരിട്ട് മോഷണത്തിൽ പങ്കെടുത്തില്ലെങ്കിലും പരോക്ഷമായിട്ട് സഹായിക്കുകയാണെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്നന്നത്തെ കാശിന് ഈ പറഞ്ഞ ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ മറയൂരിലുള്ള ആരും വലിയൊരു സമ്പാദ്യത്തിന് വേണ്ടി മോഷണത്തിൽ ഏർപ്പെട്ടതായി ഞങ്ങൾക്കറിയില്ല. അപ്രകാരം ജീവിക്കുന്നവരുടെ അവർക്ക് ജീവിക്കാനൊരു തൊഴിലുണ്ടാക്കി കൊടുക്കുന്നതോടുകൂടി തന്നെ അവർ കുറ്റകൃത്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറുന്നു. അതുകൂടാതെ തന്നെ അവരെ തന്നെയാണ് നമ്മളിപ്പോൾ പ്രൊട്ടക്ഷനായിട്ട് ചന്ദന സംരക്ഷണത്തിനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ സഹായത്തോടു കൂടിയായിരുന്നു ചന്ദന കള്ളക്കടത്തും മറ്റും നടന്നിരുന്നത്. അതോടൊപ്പം തന്നെ അവർക്കറിയാം ഈ കാടുകളിലെ ഓരോ ഇല്ലീഗൽ റൂട്ടുകളും ബാക്കിയുള്ള വഴികളും എല്ലാം അവർക്കറിയാം. കാരണം ഈ തമിഴ്നാട് ഭാഗത്ത് നിന്ന് സേലം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് കാട്ടിലൂടെയാണ് അവർക്ക് ഇല്ലീഗൽ റൂട്ടുകളുണ്ട്. അവിടെ നിന്നാണ് സാധാരണ ഒഫൻഡേഴ്സ് വരാറുള്ളത്. അപ്പോൾ അവർക്ക് ഈ റൂട്ടുകളെല്ലാം പരിചിതമാണ്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും ഒഫൻസ് ഉണ്ടായാലും ഏത് ഭാഗത്തേക്കാണ് ഇത് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അവരൊരു ഒഫൻസ്, ഒരു കുറ്റകൃത്യം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ഈ ഒരു ചിലർ പറയും ഇത് മിഷ്യമാള വെച്ചാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് മിഷ്യമാള ഉപയോഗിച്ചിട്ടുള്ളത്, പക്ഷേ അത് പരിചയമുള്ള മാസ്റ്റർ കൃത്യം പറയും അല്ല ഒരിക്കലും അല്ല എന്ന് പറയും. മിഷ്യമാള ഉപയോഗിച്ചിട്ടില്ല, അത് ഇത് കൃത്യം ബെൽറ്റ് വാളാണ്, അരയിൽ ലോക്ക് ചെയ്ത് വരുന്ന ഇത്ര വീതിയുള്ള ബെൽറ്റ് വാളാണ്. അത് അവർ ഇനി ആ ഒഫൻസ് നോക്കിയിട്ട് തന്നെ അവർ ഇത് തമിഴ്നാടുകാരൻ്റെ മുറിപ്പാണെന്ന് പറയും, ഇത് കുടിക്കാരൻ്റെ മുറിപ്പാന്ന് പറയും, ഇത് നാട്ടുകാരൻ മുറിച്ചാന്ന് പറയും. അത് അത്രയ്ക്ക് ഈ അവരുടെ അതിനകത്തുള്ള ഒരു എക്സ്പീരിയൻസാണത്. അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ ഉപജീവനത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ വനാശ്രയത്വം കുറച്ചുകൊണ്ട് അവർക്ക് എല്ലാ തരത്തിലുമുള്ള സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി വനം വകുപ്പിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങൾ വനം വകുപ്പ് നേരിട്ടും അല്ലാതെ മറ്റ് ഏജൻസികൾ വഴിയും ഒക്കെ ചെയ്തു കൊടുക്കുന്നതോടുകൂടി തന്നെ വനം വകുപ്പും ഇവരും തമ്മിലുള്ള നല്ലൊരു ബന്ധമുണ്ടാകുന്നു. ആ ബന്ധമുണ്ടാകുന്ന ഒപ്പം തന്നെ അതിൻ്റെ ഭാഗമായി തന്നെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അവർക്ക് മറ്റ് തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുന്നതോടുകൂടി തന്നെ അവർ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യത്തിന് അവർ പോയാൽ തന്നെ അവർക്ക് കിട്ടുന്നത് വളരെ നാമമാത്രമായ ഏതെങ്കിലും ഒരു തുകയാണ് അവർക്ക് കിട്ടുന്നത്. അതിൽ നിന്നല്ല അവർ പിന്മാറിയിട്ട് ഇന്നിപ്പോൾ അവർ വനം വകുപ്പിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് മറയൂരിൽ വന്നാൽ കാണാൻ പറ്റുന്നതാണ്. മറ്റ് സ്ഥലങ്ങളിലെ ഒഫൻസിൻ്റെ ഒരു രീതിയോ ആ ഒരു പാറ്റേണോ ഒന്നും അല്ല ഇവിടുത്തെ ഒരവസ്ഥ. ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതൊരു ചോരക്കളിയാണ് സാധനം. ഇതൊരു ഓഫൻസ് നടന്നാൽ എവിടെ പോയിട്ടായാലും ആ സാധനം തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു ആ ഉദ്യോഗസ്ഥനെ സഹായിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിൽ മുൻപ് കള്ളന്മാരായിരുന്നവരും പിന്നീട് വനം വകുപ്പിൻ്റെ വളരെ ദീർഘകാലത്തെ പ്രവർത്തനം മൂലം അതിൽ നിന്നെല്ലാം മാറി ഇപ്പം വളരെ മര്യാദയായി നേരാമണ്ണം ജീവിക്കുന്ന ആളുകൾ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ കാട്ടിലുള്ള ഓരോ റൂട്ടും ഓരോ ഓട് വഴിയും അത്ര തന്നെ മനപ്പാടമാണ് ഈ പ്രദേശത്ത്. കൂലിപ്പണിയായിരുന്നു എൻ്റെ തൊഴിൽ. അന്ന് ഞാൻ വാച്ചറി ജോലി കയറുന്നതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ജോലി എന്ന് പറഞ്ഞാൽ ഞാനിതുപോലെ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തീരെ നിവൃത്തികേടുകൊണ്ട് ഈ ദൂരെ നിന്നുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു നിന്നൊക്കെ ഈ ചന്ദനമോഷ്ടാക്കൾ വരാറ് പതിവുണ്ടായിരുന്നു. അതങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ വീടിൻ്റെ പരിസരത്തോടെ വന്ന് ഇതുപോലെ പല പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവരെനിക്ക് കുറച്ച് പൈസ ഞാൻ അവർക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം സപ്പോർട്ട് ചെയ്തത് ശരിയാണ്. ഞാൻ ഈ വാച്ചറി ജോലി കയറുന്നതിന് മുമ്പ് എനിക്കൊരു അനുഭവം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഞാൻ ഈ കൂലിപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഒരു ദിവസം സന്ധ്യ രാത്രി 10:11 ആയ സമയത്ത് ഒരു 5-8 പേര് വഴിയെ വന്നുകൊണ്ട്, അപ്പോൾ എൻ്റെ വീട്ടിലൊരു പട്ടി വളർത്തുന്നുണ്ടായിരുന്നു. ഞാൻ പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ ടൗണിൽ വന്ന സമയത്ത് ഇതിലൊരു മനുഷ്യൻ എന്നെ കണ്ട, ഇയാൾ പതുക്കെ എന്നെ വിളിച്ചു. എന്നെ വിളിച്ച് വെച്ച് ഇങ്ങനെ പറഞ്ഞു, ഇത് ചേട്ടൻ്റെ വീടാണ്. ഞാൻ പറഞ്ഞു ഞാൻ എന്നെ സ്ഥലത്താണ്. ചേട്ടൻ എന്താ തൊഴിലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കൂലിപ്പണിക്ക് പോവാണ്. അതൊരു കാര്യം എനിക്കിവർ സപ്പോർട്ട് ചെയ്യണം,
ഞങ്ങളിങ്ങനെ വരുന്നതാ. അപ്പം ചേട്ടൻ വേറൊന്നും ചെയ്യണ്ട, ചേട്ടൻ ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ വഴികളൊന്ന് കാണിച്ചു തന്നാൽ മതി. ചേട്ടൻ ഈ കൂലിപ്പണി എടുക്കുന്നതിന് ഒരു മാസം പണിതാ കിട്ടാത്ത പൈസ ഞാൻ തരാം എന്നും പറഞ്ഞ് എന്നെ അങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും ഇവർ എന്നെ ചെല്ലിപ്പിടിച്ച് അത് അങ്ങനെയാണ് ഇവരുമായിട്ട് പിന്നെ അടുക്കാൻ തുടങ്ങി. അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ മാതിരി ഇവരെ എനിക്ക് 1500 രൂപയും തന്നു. ഇവർ രാത്രി 8 മണിക്ക് വരാമെന്ന് പറഞ്ഞ് 8 മണിക്ക് വന്നു. വന്ന് ഇവരത് വന്നത് 5-8 പേരുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ കൊടുവാള് മാതിരിയുള്ള കത്തി, 2 പേരുടെ കയ്യിൽ തോട്ടാക്കോട്ട് തോക്ക്, മുന്നും പുറവും വരുന്ന പൈലറ്റ് മാതിരി വരുന്ന അവരുടെ കയ്യിൽ തോട്ടാക്കോട്ട് തോക്കുള്ളൂ. പെട്ടെന്ന് ഒരു മനുഷ്യൻ അവരെ കയറി ഉപദ്രവിക്കാനൊന്നും പറ്റിയല്ല. കാര്യം കള്ളന്മാരാണെങ്കിലും അവർ കരുതിക്കൂട്ടിയാണ് വരുന്നത്. ഇതും കൂടെ കണ്ടപ്പോൾ എനിക്കും പേടിയായി. ഇനിയിപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒരു ഉപദ്രവിക്കുമെന്ന് എനിക്ക് തന്നെ പേടിയായി. ഞാൻ ഇവരുടെ 2-ാമതും കൊണ്ട് ആ വഴി കയറ്റി വിട്ടിട്ട് ഞാൻ പറഞ്ഞു ഇനി മേലാൽ എന്നെ ഇതിന് വിളിക്കണ്ട, ഞാൻ ഈ കൂലിപ്പണി എടുത്ത് ജീവിച്ചോളാം, നിങ്ങൾ അവയത്തെ ഓർത്ത് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. പക്ഷേ അത് 2-3 പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് എൻ്റെ ജീവിതത്തിന് ചേരുന്നതല്ല, ഇതിലും ഭേദം എൻ്റെ കൂലിപ്പണി തന്നെയാണെന്ന് വിചാരിച്ച് ഞാൻ ആ തൊഴിലങ്ങ് നിർത്തി ഞാനത് ജീവൻ അത് ഉപേക്ഷിച്ചു. ഇപ്പോഴത്തെ അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കാട്ടിലൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജീവൻ പണയം വെച്ചാണ് ഈ വാച്ചർ ജോലി ചെയ്യുന്നത് തന്നെ. ഞാൻ മാത്രമല്ല ഒരുപാട് ജനങ്ങൾ ഇവിടെ വാച്ചർമാരായിട്ട് ഒത്തിരി പേര്, ഇത് കേസിൽ പ്രതികളായ ഒരുപാട് പേര് തന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പോഴും റിട്ടയർഡ് ആയവരുമുണ്ട്, റിട്ടയർഡ് ആകാതെ ഇപ്പോൾ ജോലി ചെയ്യുന്നത് തന്നെ ഒത്തിരി കേസിലെ പ്രതികൾ തന്നെ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഫോറസ്റ്റുമായിട്ടുള്ള സീറ്റിംഗ് അതാണ്. ചന്ദന സംരക്ഷണത്തിന് വേണ്ടി തന്നെ ഒരു പ്രത്യേക ഒരു പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജി നമ്മൾ മറയൂൽ രൂപീകരിക്കുകയും ചെയ്തു. അത് അന്നിരുന്ന ഉദ്യോഗസ്ഥരുടെ ഇത് കൂട്ടായ തീരുമാനത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജി പ്രകാരമാണ് ഇന്ന് മറയൂരിലെ ചന്ദന സംരക്ഷണ പ്രവൃത്തികൾ നടക്കുന്നത്. ഓരോ സാൻഡൽ റിസർവുകളും നമ്മളൊരു ഓരോ പ്രൊട്ടക്ഷൻ ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ പ്രൊട്ടക്ഷൻ ബ്ലോക്കിൻ്റെ ഒരു ഇൻചാർജ് എന്ന് പറയുന്നത് ഒരു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർക്കായിരിക്കും. ആ പ്രൊട്ടക്ഷൻ ബ്ലോക്കിനെ നമ്മൾ പ്രൊട്ടക്ഷൻ യൂണിറ്റായിട്ട് നമ്മൾ തിരിക്കുന്നു. ആ പ്രൊട്ടക്ഷൻ യൂണിറ്റിനെ വീണ്ടും നമ്മൾ മൈക്രോ യൂണിറ്റുകളായിട്ട് തിരിക്കുന്നു. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ യൂണിറ്റുകളിലും മൈക്രോ യൂണിറ്റുകളിലും എല്ലാം സ്റ്റാഫുകളെയും അതുപോലെ തന്നെ ദിവസ വേതന വാച്ചർമാരെയും 24 hours നമ്മൾ എൻഗേജ് ചെയ്തിട്ടുള്ള സംരക്ഷണ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത്. കേരളത്തിലെ ചന്ദനത്തടികളുടെ വിപണനം നടത്തുന്നത് മറയൂർ ചന്ദന ഡിപ്പോയാണ്. കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലെയും വനപ്രദേശത്തെയും സ്വകാര്യ ഭൂമികളിലെയും മറ്റ് സർക്കാർ ഭൂമികളിലെയും ചന്ദനങ്ങൾ മുറിച്ച് അത് സാധാരണ മരങ്ങൾ മുറിച്ചെടുക്കുന്ന പോലെയല്ല, ചന്ദനമരം പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്രകാരം ശേഖരിക്കുന്ന ചന്ദനമരം മറയൂർ ഡിപ്പോയിലാണ് എത്തിക്കുന്നത്. ഒന്നാമത് നമ്മുടെ സാൻഡൽ റിസർവുകളിൽ നിന്നുള്ള, അതായത് മറയൂർ ഡിവിഷനിലെ സാൻഡൽ റിസർവുകളിൽ നിന്നുള്ള മരങ്ങൾ, ഡെഡ് ആൻഡ് വിൻഫോളൻ ട്രീസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. പച്ചമരം നമ്മൾ മുറിക്കുന്നില്ല. ഉണങ്ങി നിൽക്കുന്ന നെൽപ്പുമരം അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു. എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്രൂട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ വീണ്ടെടുക്കുന്ന മരങ്ങൾ. രണ്ടാമതായിട്ട് അതർ റിസർവുകളുണ്ട് ബാക്കിയുള്ള റേഞ്ചുകളിൽ നിന്നും, കേരളത്തിലെ ബാക്കിയുള്ള ഡിവിഷനിലെ റേഞ്ചുകളിലെ റിസർവ് ഫോറസ്റ്റുകളിലുള്ള ചന്ദനങ്ങൾ, അപ്പോൾ അതർ റേഞ്ചസിനുള്ള ചന്ദനം വരുന്നുണ്ട്. മൂന്നാമതായിട്ട് പ്രൈവറ്റ് ലാൻഡുകളിലെ, വിവിധ പ്രൈവറ്റ് ലാൻഡുകളിലെ ചന്ദനം ഇതുപോലെ എക്സ്ട്രാക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. നാലാമതായിട്ട് ഗവൺമെൻറ് ലാൻഡുകൾ, വിവിധ ഗവൺമെൻറ് ലാൻഡുകളിലുള്ള റവന്യൂ ലാൻഡുകളിലുള്ള ചന്ദനങ്ങൾ ഇവിടെ ചന്ദന മരങ്ങൾ അപ്രൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അഞ്ചാമതായിട്ട് വിവിധ കേസുകളിൽ ഉൾപ്പെട്ട ചന്ദനങ്ങൾ, സീസ്ഡ് മെറ്റീരിയൽ, വിവിധ കേസുകളിൽ ഉൾപ്പെട്ട് നമ്മൾ സീസ് ചെയ്തെടുത്തേക്കുന്ന ചന്ദനങ്ങൾ കോർട്ട് ഓർഡർ പ്രകാരം അതും ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഈ 5 രീതിയിലാണ് ചന്ദനം ഇവിടെ വരുന്നത്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ചന്ദനങ്ങളെല്ലാം തന്നെ നമ്മൾ ക്ലീനിങ് പ്രൊസീജിയറാണ്. ആ ക്ലീനിങ് പ്രൊസീജിയർ കഴിഞ്ഞ് നമ്മളതിൻ്റെ പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പം നമ്മൾ അതിന് ക്ലാസിഫൈ ചെയ്യും. ആകെ ഒരു 16 ക്ലാസ്സാണ് ചന്ദനത്തിന് നിലവിലുള്ളത്. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് അത് ക്ലാസിഫൈ ചെയ്ത് അത് ലോട്ട് ചെയ്ത് അവസാനം ഓപ്ഷൻ വഴിയാണ്, ഓൺലൈൻ ഓപ്ഷനാണ്, MSTC വഴിയുള്ള ഓപ്ഷനാണ് ചെയ്യുന്നത്. ഒരു സ്പീഷീസിന് വേണ്ടി ഒരു പ്രത്യേക ഡിവിഷൻ ഫോം ചെയ്യുകയും ഒരു സ്പീഷീസിന് വേണ്ടി മാത്രം പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റിക്കായി ഇത്രയും അധികം ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൽ തന്നെ ഇതൊരു മാതൃകയാണ്. ലോകത്തുള്ള എല്ലാ ജീവികളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്, എല്ലാ സ്പീഷീസും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ചന്ദനത്തിന് അതുപോലെ തന്നെ ഒരു പ്രത്യേകത ചന്ദനത്തിനുണ്ട്. അറിയാം, ചന്ദനം എന്ന് പറയുന്ന ഇന്നിപ്പോൾ നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ലഭ്യമാകാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള മരമാണ് ചന്ദനം. ബാക്കിയുള്ള എല്ലാ മരങ്ങളും നമ്മൾ ഈ പറഞ്ഞ അളവിന് വിൽക്കുമ്പോൾ, ഇപ്പോൾ തേക്കായാലും വീട്ടിയായാലും ഒക്കെ നിങ്ങൾക്കറിയാം അളവിനാണ് വിൽക്കുക. പക്ഷേ ചന്ദന മരം മാത്രം നമ്മൾ കിലോഗ്രാമിനാണ് വിൽക്കുന്നത്. അതിൻ്റെ ഒരു കിലോഗ്രാമിൻ്റെ വില പറയുമ്പോൾ തന്നെ അറിയാം അത് എത്രമാത്രം വിലപിടിപ്പുള്ളതാണ്. അതിൻ്റെ വിലയ്ക്ക് അപ്പുറത്തേക്ക്
ലോകത്ത് ഇന്ന് അവശേഷിക്കുന്ന ചന്ദനമരത്തിൻ്റെ സ്വാഭാവിക വനം മറയൂരിലാണുള്ളത്. ആ ഒരു സ്വാഭാവിക വനം സംരക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും, അത് ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ പറഞ്ഞാൽ ജീവൻ കൊടുത്തും രക്തം കൊടുത്തും വിയർപ്പ് കൊടുത്തും ഒക്കെ ഞങ്ങളത് സംരക്ഷിക്കും. വൈകിട്ട് 6 മണി തൊട്ടാണ് നമ്മുടെ പെട്രോളിംഗ് സമയം തുടങ്ങുന്നത്. രാവിലെ 6 മണി വരെയാണ്. 6 മണിക്ക് നമ്മൾ ഫീൽഡിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ വയർലെസ്സിൽ വിളിച്ച് പറയും. നമ്മുടെ സ്റ്റാഫും വാച്ചറുമൊക്കെ പ്രസൻ്റ് ആണെന്ന് വിളിച്ച് പറയുക. 8 മണി തൊട്ടാണ് നമ്മുടെ വയർലെസ് ഡ്യൂട്ടിക്ക് ഒരാളെ ഇരുത്തിയിട്ടുണ്ട്. ഷെഡിൽ നമുക്ക് വന്നാൽ പോലും നമ്മൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരുന്ന ഉടനെ തന്നെ നമ്മൾ ആദ്യം നമ്മളെ ജസ്റ്റ് നമ്മുടെ ഫീൽഡൊന്ന് നോക്കും. നമ്മുടെ എല്ലാ, അതായത് നമ്മുടെ നമുക്ക് സ്ഥിരം നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ ഡ്യൂട്ടിക്കും ഇത്ര ഒരു ഏരിയ ഉണ്ട്. ഇത്ര ഏരിയ അങ്ങനെ നമുക്ക് ഓരോ ഷെഡിനും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഏരിയ എല്ലാം കവർ ചെയ്ത് രാവിലെ ആകുമ്പോഴത്തേക്ക് ആ ഏരിയ മൊത്തം നമ്മൾ കവർ ചെയ്തിരിക്കും. അപ്പോൾ അവിടെയുള്ള ഓരോ മരങ്ങളും നമുക്കറിയാം. നമ്മൾ വൈകിട്ട് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ പോകുമ്പോഴും നമ്മൾ അതുപോലെ നോക്കിയിട്ടാണ്, അതായത് നമ്മൾ വൈകിട്ട് വന്നപ്പോൾ ഉള്ള മരങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ച് വരുത്തിയിട്ടാണ് നമ്മൾ പിറ്റേന്ന് സ്റ്റേഷനിലോട്ട് പോകുന്നത്, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുന്നത്. മറയൂർ ജോലി ചെയ്യുന്നവർക്ക് മെയിനായിട്ടുള്ള ജോലി രാത്രിയിലാണ്, കാരണം ചന്ദന സംരക്ഷണമാണല്ലോ നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് വൈകിട്ട് വന്ന് നമ്മൾ ഡ്യൂട്ടിക്ക് കയറിയാൽ ഇതുപോലെ കുറച്ച് ഒരു ഇരുട്ടൊക്കെ ആകുമ്പോൾ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഫീൽഡ് ഇറങ്ങി തുടങ്ങും. ഫീൽഡ് ഇറങ്ങി തുടങ്ങിയ കുറച്ച് ദൂരം നടക്കും, പിന്നെ കുറച്ച് ഫുൾ അങ്ങ് രാവിലെ വരെ അങ്ങ് നടന്നുകൊണ്ടേ ഇരിക്കുമല്ല, ഇടയ്ക്ക് എവിടെയെങ്കിലും ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് നല്ല റിസ്ക്കാണ് നമ്മൾ രാത്രി നടക്കുക. നമ്മൾ പകൽ നടക്കുന്നത് വേണോ അല്ല രാത്രി നടക്കുക എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. മറ്റേത് വനമേഖലയേക്കാൾ കൂടുതൽ അപകടം മറയൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ജീവനക്കാർക്കും വാച്ചർമാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിരന്തരം നമ്മുടെ ഫീൽഡിൽ പോത്തും കരടിയുണ്ട്. മിക്കവാറും ഒക്കെ ചെന്ന് വിടുന്നത് രാവിലെ വരുമ്പോഴൊക്കെ കരടിയുടെയും പോത്തിൻ്റെയും മുമ്പിലായിരിക്കും. പിന്നെ അത് എന്നും നമ്മളിപ്പോൾ പരിചയിച്ച് ഇതിപ്പോൾ ഒരു ശീലമായി മാറിയിട്ടുണ്ട്. ഈ കാട്ടുപോത്ത് വേറൊരു പുള്ളിയെ കണ്ടത്തിലായിരുന്നു കാട്ടുപോത്ത്. അത് ഓടിക്കാൻ വേണ്ടി ആദ്യ ദിവസം പോയി, പിന്നെ സാറന്മാരെ ഓടിച്ച് മരത്തിലേക്ക് കയറി, പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയിട്ട് അത് ഓടിക്കാൻ പോയി, അത് അങ്ങനെ തന്നെ പോയിട്ടിരുന്നു. പിന്നെ ലാസ്റ്റ് ഇത് ഒരു റോഡിൽ സൈഡിൽ പോകുമ്പോൾ അത് ചപ്പനകത്ത് കയറി. അപ്പോൾ ഇത് പോയ ഇല്ലെന്ന് നോക്കാൻ പോയതാണ് അവിടെ. നോക്കാൻ പോകുമ്പോൾ അടുത്തെങ്ങുമ്പോൾ അവനെ ഒറ്റ ചാട്ടം കയറി ഒറ്റ പോകുമ്പോൾ ഇടിച്ച് ഇവിടെ എല്ലാം പോയി, ഇത് എൻ്റെ പോയി. അപ്പോൾ ഞങ്ങൾ 3 പേർ ഇവിടെ നിന്ന് യാനസ്ഥം എടുത്ത് കാവൽ പോവുക. പോകുമ്പോൾ കറക്റ്റ് ആന വഴി നിൽക്കുന്നു. അത് ഓടിച്ച് അവിടെ നിന്ന് ഒച്ചയിട്ട് വരുമ്പോൾ ഞങ്ങൾ 3 പേരും ചെതറി ഓടി. ഒരു ദിവസം ഇങ്ങനെ ഞാനും പെട്ടുപോയെന്ന് വെച്ചാൽ ഒരു 5-5.5 സമയം ഒറ്റേനാണ് ഇത് വന്നത്. എനിക്കറിയത്തില്ല ഇത് ഈ നിരപ്പ് ചിലപ്പോൾ ഇത് ഈ ചപ്പുള്ളത് കാണെങ്കിൽ ഒരു ഒടിയേശമുണ്ടോ എന്തെങ്കിലും ഒച്ചപ്പാട് കേൾക്കാം. അപ്പോൾ ഒന്നുമില്ല. അപ്പം ഞാൻ ഇനി 6 മണിക്കുള്ള നമ്മൾ എണീച്ച് പോകാൻ സമയം, അപ്പോൾ കുറച്ച് നേരം കിടന്നിട്ട് പോകാമെന്ന് ഓർത്തിട്ട് അതിന് കിടക്കുക. ആ എന്നും ഒറ്റ തട്ട്, ഞാൻ ഷട്ടിലുള്ളില്ല, ഇറങ്ങാൻ പറ്റത്തില്ല. ആന അല്ലെങ്കിൽ വന്യമൃഗം എന്നുള്ളത് വനംവകുപ്പ് ജീവനക്കാരെ സംബന്ധിച്ചൊരു പേടിയല്ല. പിന്നെ നമ്മൾ ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു ത്രെട്ട് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ പെടുകയോ അതിനെ ശല്യം ചെയ്യാതിരിക്കുകയോ അതിനെ ശല്യം ചെയ്യാതെ ഏതുവഴി ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും. അപ്പോൾ ഒരിടത്ത് താഴെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ ജീവനക്കാരെ അവർ ഫീൽഡിൽ പോകുമ്പോഴായാലും ഇവിടെ പോകുമ്പോഴായാലും അവരതിൻ്റെ അടുത്തേക്ക് പോകുകയോ ഒന്നും ചെയ്യാതെ അവർ ആ മറ്റൊരു വഴിയിലൂടെ അവർ തങ്ങളുടെ ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോവുകയും അവരുടെ പ്രൊട്ടക്ഷൻ ഡ്യൂട്ടി ചെയ്യുകയാണ് ചെയ്തത്. ചെയ്യും. അതിന് നമ്മൾ പേടിച്ചിട്ട് പുറകോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നിക്കപ്പുറം കിട്ടില്ല, ജീവിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഉണ്ട് അവിടെ പോയാലും അവൻ വരവോ ഇവും വരവോ പേടിച്ച് നമ്മൾ നടക്കേണ്ടത്. നമ്മൾ പേടിയില്ലാതെ പോവുകയാണെങ്കിലും അവനെ തൊട്ടാൽ ചിലപ്പോൾ നമ്മുടെ മേത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് പറഞ്ഞാൽ അവന്മാർക്കും പേടി വരും. ഒരിക്കലും ഇങ്ങനത്തെ ഒരു ജോലിയിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ പേടിക്കരുത്. പേടിയില്ലാതെ പോവുകയാണെങ്കിൽ കുറേ കൂടി തകരും കിട്ടും, നമ്മളെ കണ്ട അവന്മാർക്കും പേടി വരും.
തുടക്ക സമയത്ത് എനിക്ക് നല്ല പേടിയായിരുന്നു കാട്ടിൽ, കാടിനകത്ത് കാടെന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം അത്. പക്ഷേ ഇപ്പം നമ്മൾ ഓരോ ദിവസം കഴിയുമോറും നമുക്ക് കാടിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. ഇവിടെ ജോലി ചെയ്യുന്നതിനായാലും ഇപ്പോൾ ഇവിടെ ഉള്ള മൃഗങ്ങളായാലും മരങ്ങളായാലും എന്ത് എല്ലാ ജീവജാലങ്ങളായാലും എല്ലാം നമുക്ക് അവരുടെ ഒരു സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലാണ്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഇഷ്ടം അതിനോട് വരുന്നുണ്ട്. അന്ന് ജോലിക്കരുത് പ്രാരാബ്ദം മാത്രമല്ല നമുക്ക് വേറൊരു ജോലിക്കൊരു സാധ്യതയില്ല എന്നൊരു മനസ്സിലെ ചിന്താഗതി കൊണ്ടാണ് അന്നത്തെ കാലത്ത് കരുത്. പിന്നെ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാടിനോട് കൂടുതൽ ഇഷ്ടം തോന്നി. നമുക്ക് വെളിലോകത്ത് കാണാൻ പറ്റാത്ത പല സംഭവങ്ങളും ഇതിനകത്ത് കാണാം, ആസ്വദിക്കാം. ശരിക്കും നല്ല രീതിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ഇതിനെ ആസ്വദിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതിനെ വിട്ടുപോകില്ല. അതാണ് നമുക്ക് പറ്റിയൊരു ഇത്. പിന്നെ കാട് ചതിക്കില്ല ഒരിക്കലും, ആ ഒരു വിശ്വാസമുണ്ട്. നമ്മൾ തലേന്ന് വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ജോലി ചെയ്ത് രാവിലെ പോകുമ്പോഴത്തേക്ക് ഒരു മരവും പോയിട്ടില്ല എന്ന് ഉറപ്പിച്ച് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുള്ള എങ്കിൽ തന്നെയും ഇത് ഞാൻ വല്ലാണ്ട് ആസ്വദിക്കുന്നു. 10 വർഷമായിട്ടും എനിക്ക് വീണ്ടും വീണ്ടും ഇതൊരു വല്ലാത്ത പ്രചോദനം ഒരു ഇതൊക്കെയാണ്. ചന്ദ്രൻ സംരക്ഷിക്കുന്നതിനിടയ്ക്ക് എനിക്ക് പല ഭീഷണി ഉണ്ടായിട്ടുണ്ട്. സൈനോട് വെച്ച് ഇത് കൊല്ലും, ചന്ദ്രമരത്തിൽ കെട്ടി തൂക്കി കൊല്ലും, റോഡിൽ ഇട്ട് തല്ലും, അങ്ങനെ അങ്ങനെ ഇതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് അത് ഇപ്പോൾ മരണമാണെങ്കിൽ മരണം, അത് നമ്മൾ നേരാൻ തയ്യാറാണ്. അത് നമ്മൾ കൊടുത്തായാലും ചന്ദ്രൻ നമ്മൾ നോക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് ആണെന്ന് തന്നെ പറയാം. ഒരു ചന്ദനമരം മുറിക്കുമെന്നല്ല, ഒരു കഷ്ണം പോലും മറയിരുന്ന് കൊണ്ടുപോകാൻ പുറത്തുനിന്ന് ഒരാൾക്ക് പറ്റില്ല.